അങ്ങനെ ഞങ്ങള് അവിടെ പോയി അഫിഡവിറ്റ് ഉണ്ടാക്കി, ഒക്കെ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്നുള്ളതൊക്കെ എഴുതി ഒക്കെ അവർ അഫിഡവിറ്റ് ഒക്കെ ഉണ്ടായി. അന്ന് ഞാൻ എന്റെ പേര് ചേഞ്ച് ചെയ്തു. അന്നാ ഞാൻ എന്റെ പേര് ആതിര എന്നുള്ളത് ഐഷ എന്നാക്കി ഞാന്. അന്ന് തൊട്ട് ഞാൻ ഐഷ എന്നുള്ള രീതിയിലാണ് അവരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തത്, ഐഷ എന്നുള്ളതാണ്. അങ്ങനെ ഐഷ എന്നുള്ള പേര് സ്വീകരിച്ചു ഞാന്. നമസ്കാരം, പ്രധാന മലയാളിയുടെ പ്രത്യേക ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം. കാസർഗോഡ് നിന്ന് മതം മാറി ഐഷയായ ആതിരയും കുടുംബമാണ് ഇന്ന് നമ്മോടൊപ്പം കൊച്ചിയിൽ ചേരുന്നത്. ആതിരയുടെ പിതാവ് രവീന്ദ്രൻ, ആതിര, ആതിരയുടെ അമ്മ ആശ എന്നിവരാണ് നമ്മുടെ ചേരുന്നത്. ആദ്യം നമുക്ക് ആതിരയിലേക്ക് തന്നെ പോകാം. ആതിര, എങ്ങനെയാണ് ഈ ഒരു ഇസ്ലാമിക വിഷയങ്ങളിൽ ഒരു ആഘോഷണം തോന്നുന്നത്? എങ്ങനെയാണ് ആ വിഷയങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? അതിന്റെ ഒരു ബേസ്, അതായത് കഴിഞ്ഞ ജൂലൈ മാസം 10-ാം തീയതിയാണ് ആതിര വീട് വിട്ടിറങ്ങുന്നത്. അതിനുശേഷം ഞാൻ ജൂൺ 13-ാം തീയതിയാണ് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം ജൂലൈ 10-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സാഹചര്യം അതെങ്ങനെയാണ്? വീട്ടിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങുന്നത്? ആ സാഹചര്യങ്ങൾ വീട്ടിൽ ആരോട് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്? വീട്ടിൽ നിന്ന് ഞാൻ പിന്നെ ഈ ഫ്രണ്ടിന്റെ റിലേറ്റീവ് ആയിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ, അവരെന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ നിർദ്ദേശപ്രകാരം എനിക്ക് പിന്നെ എനിക്ക് എപ്പോഴാണോ സൗകര്യം ഉള്ളത് അന്നേരം, അപ്പോ ജൂലൈ 10-ന്നുള്ള ഡേറ്റ് തീരുമാനിച്ചു. അപ്പൊ ഞാനിങ്ങനെ അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഇങ്ങനെ മതം സ്വീകരിക്കാൻ വേണ്ടി പോവാണ്, 2 മാസത്തെ മതപഠനക്ക് ശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്, അച്ഛൻ അത് വായിച്ചു നോക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഇതില് ഞാൻ ലെറ്റർ എഴുതി വെച്ചെന്ന് പറഞ്ഞിട്ടില്ലേ, അത് എന്റെ മനസ്സിൽ തോന്നിയ ഒരാശയം തന്നെയായിരുന്നു. അതായത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛനും അമ്മയും ഇതിൽ വിശ്വസിക്കാത്ത സ്ഥിതിക്ക് അവരെയും കൂടി ഇസ്ലാമിലോട്ട് കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് ഞാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട് ഇവരോടൊക്കെ, ഇതൊക്കെ സംസാരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ആശയങ്ങളൊക്കെ ഇവരോട് സംസാരിച്ചിട്ട് ഞാൻ കുറെ തവണ ശ്രമിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോ ഞാൻ ഇവിടുന്ന് പോയാൽ ഈ ലെറ്റർ വായിച്ചിട്ടെങ്കിലും ഇതിലേക്ക് വരണം എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ലെറ്റർ എഴുതി തയ്യാറാക്കിയത്. ഒരു 10-11 ആകുമ്പോഴത്തേക്ക് എനിക്ക് വിവരം കിട്ടി. എന്നാ എന്റെ ആളിയും വിളിച്ചു പറഞ്ഞു അവള് മിസ്സായിട്ടുണ്ട്, അവള് പോയിട്ടുണ്ട്. പിന്നെ എനിക്കൊന്നും എന്താ ഞാൻ എന്താ ചെയ്യുന്ന ഞാൻ എന്താ കരുതണ്ടെന്നും എനിക്കൊരു പോവില്ല. അങ്ങനെ അപ്പോ സിറാജും പിന്നെ വേറൊരാളും എന്നെ അവിടെ നിന്ന് കാറിൽ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പൊ തന്നെ ഫോൺ വാങ്ങിയേക്കും ചെയ്തു എന്റെ ഫോണ്, പിന്നെ അവരുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ സിമ്മും ഫോണും മെമ്മറി കാർഡും എല്ലാം നാസറിന്റെ കയ്യില്, നാസർ മേടിച്ചു. പിന്നെ എന്റെ സർട്ടിഫിക്കറ്റ്സും എന്റെ എല്ലാ ഫയൽസും നാസറിന്റെ കയ്യിലായിരുന്നു, നാസറിന് കൊടുത്തു. അത് കഴിഞ്ഞ് മജിസ്ട്രേറ്റിൽ ഹാജരാക്കി. ആ സന്ദർഭത്തിൽ അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ, എന്താണ് തോന്നിയത് അവരെ കണ്ടപ്പോ? അച്ഛനും അമ്മയും കണ്ടപ്പോ ശരിക്കും ഷോക്കായി പോയി. അവരുടെ വേദന കണ്ടപ്പോ ശരിക്കും പറഞ്ഞാല് സങ്കടം സഹിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഇതിൽ ഇതിന്റെ ഒരു അന്തമായ വിശ്വാസം കാരണം അച്ഛനും അമ്മേനെ തള്ളിപ്പറയാ ചെയ്തത്. അവര് കരഞ്ഞോ? ആ ഒരു കാര്യം എന്റെ മുന്നിൽ തന്നെ കരഞ്ഞിട്ട് ഞാൻ വാശി പിടിക്കുക ചെയ്തത്. അച്ഛനും അമ്മേരപ്പരം പോകണ്ട, എനിക്ക് മതം പഠിക്കാൻ തന്നെ പോകണമെന്ന് വാശി പിടിക്കുക ചെയ്തത്. അതായത് ഇസ്ലാം വിശ്വാസ പ്രകാരം പിന്നെ അച്ഛനും അമ്മയ്ക്കുള്ള സ്ഥാനം ദൈവം കഴിഞ്ഞിട്ടേ അച്ഛനും അമ്മയ്ക്കുള്ള സ്ഥാനമുള്ളൂ. ആ അഗാധമായ ഒരു അന്ധമായ വിശ്വാസം കാരണം അച്ഛനും അമ്മേനും വരെ തള്ളിപ്പറയേണ്ട അവസ്ഥയാണ് എനിക്ക് ഉണ്ടായത്. അപ്പോ അച്ഛനും അമ്മയും അവിടുന്ന് കരയും, അങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ പോലും ഇതിന്ന് പിന്മാറരുത്, അങ്ങനെ എന്തെങ്കിലും ഇവര് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ട്കാര്? അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അച്ഛനും അമ്മയൊക്കെ കരഞ്ഞാല് നിന്റെ മനസ്സലിഞ്ഞു പോവും, അങ്ങനെ ആ ഒരു ഇതില് അലിഞ്ഞു പോവോ അങ്ങനെ ചോദിച്ചിരുന്നു. മജിസ്ട്രേറ്റിന് ഹാജരാക്കി, പിന്നീട് എന്താ സംഭവിച്ചത്? മജിസ്ട്രേറ്റിന് ഹാജരാക്കിയിട്ട് ഞാൻ സ്ഥാപനത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോ അത് തന്നെ ഓർഡർ വന്നത്. അപ്പോ രാത്രി ആയത് കാരണം മഹിളാ മന്ദിരത്തിലേക്ക് വിട്ടു. അപ്പൊ അങ്ങനെ പിന്നെ അപ്പൊ എന്നെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. APS കൊടുത്തപ്പോ എന്നെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ ഒരു കോടതിക്ക് പോകുന്നത്, കേസൊക്കെ എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് അവരെനിക്ക് ട്രെയിനിങ്സ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോ അച്ഛനും അമ്മയോ കുഴഞ്ഞു വീഴുകയോ ചിലപ്പോ വിഷം കഴിക്കുന്ന പോലെ, ചിലപ്പോ അത് അഭിനയിക്കുമായിരിക്കും, ചിലപ്പോ അത് ശരിക്കും തന്നെ ആയിരിക്കും, ചിലപ്പോ അവര് കാല് പിടിക്കാൻ വരും, ചിലപ്പോ ആക്ടിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ട് അവരിതാക്കും, ചിലപ്പോ അവിടെ തല ചുറ്റി വീഴുന്നുണ്ടാവും, പല ഇതും ചിലപ്പോ നമ്മൾ കോടതിയിൽ കാണേണ്ടി വരും. പക്ഷെ അതൊന്നും കണ്ടിട്ട് മനസ്സ് മാറിയാ നിന്നാ അവരുടെ പിന്നെ അവരുടെ കൂടെ പോവാന്ന് വെച്ചാൽ പിന്നെ തിരിച്ചു കിട്ടില്ല, പിന്നെ എന്താ ഉണ്ടാവാന്ന് നമുക്ക് പോലും അറിയില്ല. അപ്പൊ എന്ത് വന്നാലും സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കണമെന്ന് സീനാ ഫർസാൻ, ഇനാസ്രേൽ, മമ്മൂട്ടി, ഇബ്രാഹിം വക്കീലും എല്ലാവരും എനിക്ക് പറഞ്ഞു സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ
അങ്ങനെ കോടതിയിൽ സംസാരിച്ചു. അപ്പോൾ അച്ഛനും അമ്മയോടും എന്നോടും കൂടി സംസാരിക്കാൻ വേണ്ടി കോടതി കുറച്ച് സമയം തന്നു. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വന്നു. അപ്പം അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ നിൻ്റെ കാല് പിടിച്ച് കരയ, നീ കാല് പിടിക്കുക, നീ ഒന്ന് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പം എനിക്ക് ആ എല്ലാ ദേഷ്യവും, ഒന്നാമത് അവർ കാഫിറുകളാണ്, മതത്തിൽ വിശ്വസിക്കുന്നില്ല, മതം സ്വീകരിക്കാൻ വരുന്നില്ല, അതിൻ്റെ എല്ലാ ദേഷ്യവും ഒക്കെ കാരണം ഞാൻ പറഞ്ഞു, എൻ്റെ കാലിൽ പിടിക്കാൻ വന്ന ഞാൻ ചൂട്ടി അപ്പുറത്തേക്ക് ഇടുന്നു പറഞ്ഞു എൻ്റെ അച്ഛനോട്. ഞാൻ അത്രയും ആ സമയത്ത് എനിക്ക് അത്രയും ദേഷ്യമായിരുന്നു അവരോട്. ഞാൻ എന്തായാലും വീട്ടിൽ പോകില്ല, ഒരു കാരണവശാലും വീട്ടിൽ പോകില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റിസ് മേരി ജോസഫിൻ്റെ ബെഞ്ച് എന്നെ ഹൈക്കോർട്ടിലോട്ട് എന്നെ സദനത്തിലോട്ട് സദനത്തിലോട്ട് ഹോസ്റ്റലിലേക്ക് നിർത്താനുള്ള പ്ലാൻ, ഹോസ്റ്റലിലേക്ക് നിർത്താം, ഒരു രണ്ടാഴ്ചയ്ക്ക് ഹോസ്റ്റലിലേക്ക് വിടാമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനമ്മയും പിന്നെ എന്നെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയമായിരുന്നു അവർക്ക് എന്നേക്കുമായിട്ട്. അപ്പൊ അച്ഛനമ്മ പറഞ്ഞു, നീ എന്ത് വിശ്വാസത്തിൽ വേണമെങ്കിലും ജീവിച്ചാൽ ഞങ്ങളെ കൂടെ ഉണ്ടായാൽ മതി. അപ്പൊ അവരങ്ങനെ കരഞ്ഞു പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് ഇവിടെ ഹൈക്കോടതിയിൽ ഹാജരായ സമയത്ത് ജസ്റ്റിസ് ചോദിച്ചിരുന്നില്ലേ ആരുടെ പോണം, എന്താണ് കാര്യങ്ങൾ, അപ്പൊ എന്താണ് പറഞ്ഞത്? അപ്പൊ ഞാൻ അച്ഛനമ്മയോടൊപ്പം പോകുന്നു എന്നാണ് പറഞ്ഞത്. അതായത് എനിക്ക് ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നത് ഇനിയും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇസ്ലാമാണ് ശരി എന്നുള്ള ഇത് ഇനിയെങ്കിലും അവരെ പറഞ്ഞു, ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനിയെങ്കിലും ഇവരെയും കൂടെ ഇതിലേക്ക് കൊണ്ടുവരാം, അതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് അച്ഛനമ്മയോടൊപ്പം പോകുന്നു. പിന്നെ ഇവര് വിഷമവും കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അച്ഛനമ്മേനൊപ്പം വീട്ടിലേക്ക് പോയി. ആ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞാൻ വീട്ടുകാരുടെ കൂടെ പോവാന്ന് തീരുമാനിച്ചു. പക്ഷെ പോവാന്ന് തീരുമാനിച്ചപ്പോഴും ഞാൻ ഇപ്പോൾ താൽക്കാലികമായിട്ട് വീട്ടുകാരുടെ കൂടെ പോവാന്നുള്ള ഒരു മൈൻഡ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കാരണം ഈ വലിയൊരു ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന അതിൽ നിന്നൊക്കെ കുറച്ച് അതൊക്കെ ഒന്ന് ശാന്തമാവാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ വീട്ടുകാരുടെ കൂടെ പോവാന്ന് തീരുമാനിച്ചു. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ വീട്ടുകാരുടെ കൂടെ പോവുകയാണെങ്കിലും എപ്പോഴാണോ അവസരം കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മനസ്സിലും അതായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഖുറാൻ എന്റെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു, അത് വിട്ടിട്ട് ഞാൻ ഒന്നിൽക്കൂല, ഇങ്ങനെ ഒരു മൈൻഡ് തന്നെ. എപ്പോഴാണോ അവസരം കിട്ടുന്നത് അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ചാടണം എന്നുള്ള ഒരു മൈൻഡ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതായത് പിന്നെ വെച്ചാല് ഫ്രണ്ട്സ് തന്നെ ഖുറാൻ പരിഭാഷ തന്നു. അഡ്വക്കേറ്റ് ഇബ്രാഹിം അഡ്വക്കേറ്റ് എനിക്കൊരു ഖുറാൻ തന്നു, ഖുറാൻ വായിച്ചോളാൻ പറഞ്ഞിട്ട് എനിക്ക് കുർനിച്ച് ഓഫ് ട്രൂത്തിന്റെ ഒരു ഖുറാൻ തന്നു. ആദ്യം ഈ മുസ്ലിം മതഗ്രന്ഥങ്ങളും വായിച്ചിരിക്കുമല്ലോ മതം മാറുന്നതിന് മുൻപ്. വായിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെയാണ് മതം മാറിയതല്ലേ, പറഞ്ഞുകൊണ്ടല്ല, അർത്ഥമറിഞ്ഞുകൊണ്ടല്ല ഞാൻ വായിച്ചത്. അതായത് ഇപ്പോ അർത്ഥമറിഞ്ഞുകൊണ്ട് വായിച്ചാൽ, ഒരു വായിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. പക്ഷെ അർത്ഥം അറിയാണ്ട് വായിക്കുമ്പോ അറബി ഭാഷയില് ഞാൻ അതാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അതായത് അറബി മലയാളം, അപ്പോ അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടും അതിന്റെ സന്ദർഭമൊക്കെ പിന്നെ വെച്ചുകൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല.